കരകൾ എന്ന് പറയുന്നത് അകത്ത് രൂപാന്തരപ്പെടുന്ന കരകളെ
കളയാൻ എളുപ്പമുള്ളവയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിംഗ് നമ്മൾ സാധാരണ ക്ലിനിക്കുകളിലും മറ്റും ചെയ്യുന്ന ക്ലീനിംഗ് വഴി നമുക്ക് ആ കറകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു പരിധിയിൽ കൂടുതലുള്ള കറകളെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്തൊരു ചികിത്സാ വിധിയാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത് അത് നമ്മൾ അതിന്റെ തീവ്രത അനുസരിച്ച് കറയുടെ തീവ്രത അനുസരിച്ച് വീട്ടിലും ചെയ്യാം ഒരുപാട് ഉണ്ടെങ്കിൽ അത് ക്ലിനിക്കുകളിലും ചെയ്യാം ബ്ലീച്ചിങ്ങിനെ പറ്റി ഞാനൊരു ധാരണ തരാം ബ്ലീച്ചിങ്ങിന് വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത് കാർബമൈഡ് പെറോക്സൈഡ് സോ ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇതിനായി പ്രത്യേക തരം ട്രേകൾ വായിൽ വെക്കാൻ പറ്റുന്ന പ്രത്യേക തരം ട്രേകൾ അവൈലബിൾ ആണ് അതിൽ നമ്മൾ ഈ കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുകയും നമ്മുടെ പല്ലിലോട്ട് അത് വെക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു ആ അതിൻ്റെ കമ്പനികൾ മാനുഫാക്ചർ അതിൻ്റെ ഒരു രീതി അത് രീതി അതിൽ പറഞ്ഞിട്ടുണ്ടാകും അതനുസരിച്ചാണ് നമ്മൾ ഹോം ബ്ലീച്ചിങ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ കാർബമൈഡ് പെറോക്സൈഡിൻ്റെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അതിശക്തമായ കറകളാണെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷനിൽ അത് മാറ്റാൻ സാധിക്കത്തില്ല സോ ക്ലിനിക്കുകളിൽ കുറച്ചുകൂടി കൂടിയ കോൺസെൻട്രേഷനിൽ ഡോക്ടർ പ്രത്യേക ശ്രദ്ധയോട് കൂടിയായിരിക്കും ആ ബ്ലീച്ചിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബ്ലീച്ചിങ് ചെയ്യുന്നത് ബ്ലീച്ചിങ്ങിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ആണ് പുളിപ്പാണ് പക്ഷേ പേടിക്കേണ്ടതൊന്നുമില്ല അത് 24 മണിക്കൂർ വരെയൊക്കെയുള്ളൂ ആ ഒരു പുളിപ്പ് നിലനിൽക്കുകയുള്ളൂ സോ ബ്ലീച്ചിങ് പേടിക്കേണ്ട ഒരു ചികിത്സാവിധിയൊന്നുമല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു ചികിത്സാവിധിയാണ് പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ ഉള്ളിൽ രൂപാന്തരപ്പെടുന്ന കറകളുണ്ടല്ലോ സോ അതിൽ കൂടുതൽ എങ്ങനെയുള്ളതായിരിക്കും എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ബ്ലീച്ചിങ്ങിലൂടെയോ അല്ലെങ്കിൽ ക്ലീനിങ്ങിലൂടെയോ ഒന്നും പോകുന്നവയായിരിക്കത്തില്ല സോ അവയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേക തരം ചികിത്സാവിധികൾ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ് വെനീറിങ്ങും ക്യാപ്പുകളും ഞാൻ പറഞ്ഞുതരാം വെനീറിങ് എന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊരു പുറം പാളി പോലെ നമ്മൾ ചെറിയ രീതിയിൽ അതിൻ്റെ പല്ലിൻ്റെ സർഫസ് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം അതിന് മുകളിലൊരു കവറിങ് പോലെ നമ്മൾ ചെറിയ സ്ഥലം നമ്മൾ പിടിപ്പിക്കുന്നതാണ് വെനീറിങ് എന്ന് പറയുന്നത് അത് പല്ലിൻ്റെ കളറിൽ തന്നെ ഉള്ളതായിരിക്കും അപ്പോൾ പല്ല് കുറച്ചുകൂടെ വെളുത്തതായി കാണപ്പെടും ആ ഒരു ഡിസ്കളറേഷനെ അതൊന്ന് മാസ്ക് ചെയ്യും കവർ ചെയ്യും അത്രമാത്രമേ ഉള്ളൂ അടുത്തൊരു ചികിത്സാവിധിയാണ് ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ വെനീറിങ്ങിനേക്കാളും കുറച്ചുകൂടി നമ്മൾ ആ പല്ലിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കും അതിനുശേഷം പല്ലിൻ്റെ ആകൃതിയിലുള്ള പല്ലിൻ്റെ കളറിലുള്ള ഈ പറഞ്ഞ ക്യാപ്പ് നമ്മൾ മുഖ്യനാളൊക്കെ ചെയ്തിട്ട് വെക്കുന്ന പോലത്തെ ക്യാപ്പ് നമ്മൾ പ്ലേസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാവിധികളാണ് ഇത്തരത്തിൽ പോകാത്ത കറകൾക്ക് വേണ്ടി ചെയ്യുന്നത് വെനീറിങ്ങിനേക്കാളും ഇത്തരത്തിലുള്ള കറകളെ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത് ക്രൗണുകളായിരിക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഫ്ലൂറോസിസിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായും ഇത്തരത്തിലുള്ള ചികിത്സാവിധികളായിരിക്കും കുറച്ചുകൂടെ ഫലപ്രദമായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾ പല്ലിൻ്റെ കരയെ സംബന്ധിച്ച കുറേ കാര്യങ്ങൾ കേട്ടു ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം ചിലതൊക്കെ പുതിയ അറിവുകളായിരിക്കാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയും മറ്റും ഞങ്ങളെ അറിയിക്കുക തുടർന്നും വീഡിയോകൾ കാണുക. താങ്ക് യു.